കേരളത്തിലെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ മൂന്ന് ആൺകുട്ടികളുണ്ടായിരുന്നു. മൂന്ന് ആൺകുട്ടികളിൽ ഇളയവൻ ഒരല്പം കറുത്തുപോയതിൻ്റെ പേരിൽ നിരന്തരമായി ഈ പിതാവ് മാതാവിനെ ചോദ്യം ചെയ്യും. കാരണം ഈ പിതാവും മാതാവും അമ്മയും അച്ഛനും അത്യാവശ്യം നല്ല കളറുള്ള ആളുകളാണ്. അവർക്കുണ്ടായ രണ്ട് ആൺകുട്ടികളും ഇതുപോലെ തന്നെ നല്ല വെളുത്തിട്ടുള്ള, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടികളാണ്. അവസാനമുണ്ടായ മൂന്നാമത്തെ ആൺകുട്ടി ഇവരെ കളറിനെ അപേക്ഷിച്ച് നിറം കറഞ്ഞിട്ട് ഒരല്പം കറുത്തിട്ടുള്ള ഒരു ആൺകുട്ടി. അതിൻ്റെ പേരിൽ ഈ അച്ഛന് ഈ അമ്മയുടെ മേൽ, അതായത് ഭാര്യയുടെ മേൽ സംശയമായി. ഇത് എൻ്റെ കുട്ടിയല്ല, ഇത്രയധികം കളറുള്ള നമ്മൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു കറുത്ത കുട്ടി ഉണ്ടാവില്ല. മാത്രമല്ല നമ്മുടെ രണ്ട് ആൺകുട്ടികളും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല നിറമുണ്ട്, ഈ കുട്ടിയുടെ പിതൃത്വത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിരന്തരം അവിടെ വഴക്കായിരുന്നു. 23 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പോഴൊക്കെ DNA ടെസ്റ്റ് നടത്തൽ ഇതൊക്കെ സുലഭമായിട്ട് പിന്നെ നമുക്ക് സൗകര്യമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്നും ആ സംവിധാനമൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയധികം ജനകീയമായ രീതിയിൽ, ജനങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലൊന്നും അത് അത്ര മുന്നിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ ഭാര്യയുമായിട്ട് നിരന്തരം ഇദ്ദേഹം വഴക്കായിരുന്നു. ഈ വഴക്ക് കേട്ടിട്ടും ഈ കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുമാണ് ഈ ഇളയ കുട്ടി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കുട്ടിയുടെ വളർച്ചാഘട്ടങ്ങളിലൊക്കെ മറ്റു രണ്ട് കുട്ടികളെ അപേക്ഷിച്ച് ഈ അച്ഛൻ്റെ ഭാഗത്ത് നിന്നുള്ള ഈ കുട്ടിയോടുള്ള സമീപനം വളരെ മോശമായിരുന്നു. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, അതുപോലെ തന്നെ മിഠായികൾ ഇതൊക്കെ കൊടുക്കുമ്പോഴും ഈ ഇളയ കുട്ടിയെ തൻ്റെ കുട്ടിയല്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ ഒരച്ഛൻ എങ്ങനെയാണ് പെരുമാറുക, ആ രീതിയിലായിരുന്നു ആ കുടുംബത്തിൽ, ആ വീട്ടിൽ ആ ചെറിയ കുട്ടി വളർന്നു വന്നത്. ആ കുട്ടിക്ക് വീട്ടിലാകെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് കുട്ടിയുടെ അമ്മയായിരുന്നു. സഹോദരങ്ങളും ഒരു പരിധിവരെ ഈ അച്ഛൻ്റെ ഈ പെരുമാറ്റവും ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട് വളർന്നു വരുമ്പോൾ ഇവരും ഇവരുടെ സൗന്ദര്യവും ഇവരുടെ കളറും ഈ കുട്ടിയുടെ സൗന്ദര്യമില്ലായ്മയും ഈ കുട്ടിയുടെ കളറും ഒക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അച്ഛൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇവർ ഇവരുടെ വളർച്ചാഘട്ടങ്ങളൊക്കെ ഇങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കുട്ടിയെ ചൊല്ലിയിട്ട് അവിടുത്തെ വഴക്ക്, അമ്മയ്ക്ക് മർദ്ദനമേൽക്കൽ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഈ കുട്ടിയുടെ കുട്ടിക്കാലം മുഴുവൻ ഒരു ഇരുണ്ട യുഗത്തിലൂടെ പോകുന്നത് പോലെയായിരുന്നു ഈ കുട്ടി ജീവിച്ച് വലുതായി വന്നത്. പഠനത്തിലൊക്കെ ഈ കുട്ടി നല്ല മിടുക്കനായിരുന്നു. കുട്ടിയുടെ സ്കൂൾ തല മീറ്റിങ്ങുകളിലൊന്നും അച്ഛൻ പങ്കെടുക്കൂല, അമ്മയാണ് പോകാറുള്ളത്. കലോത്സവ പരിപാടികൾ, സ്പോർട്സ് ഇതൊക്കെ വരുമ്പോഴും ഈ കുട്ടിക്ക് വേണ്ട ഒരു പരിഗണനയും പിന്തുണയൊന്നും വീട്ടിൽ നിന്ന് കിട്ടാതെ ഈ കുട്ടി തീർത്തും ഒരു ഒറ്റപ്പെട്ട, ഒരു ഏകാഗനായിട്ടുള്ള ലെവലിലാണ് കുട്ടി ഇങ്ങനെ വളർന്നു വന്നിരുന്നത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയ ശേഷം പറഞ്ഞ വാക്കുകളാണ്. കൗൺസിലിംഗ് നടത്താനുള്ള ഒരു കാരണത്തിലേക്ക് ഞാൻ വരാം. ഈ കുട്ടി വളർന്നു വലുതായതിനു ശേഷം വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും ചെറിയ രീതിയിലൊക്കെ കുട്ടി ലഹരിയെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. അതായത് ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞത് മുതൽ ഈ കുട്ടിയുടെ കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടിയിട്ടും ഈ കുട്ടി ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കുട്ടി പതിയെ പതിയെ അടിമപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമാത്രവുമല്ല 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടി ലഹരിയുടെ ഒരു കരിയറായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കൂട്ടുകാർക്കിടയിലും ഈ കുട്ടി ലഹരി ഉപയോഗത്തെ പരിചയപ്പെടുത്തി അവരൊക്കെ ഇതിൻ്റെ വിൽപ്പനക്കാരാക്കി മാറ്റി. അങ്ങനെ അതിലെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ പരാതിപ്പെട്ടത് പ്രകാരം പോലീസ് ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്തു. കാരണം പരാതി എന്തായിരുന്നു, തൻ്റെ കുട്ടിയെ ഇങ്ങനെ ലഹരിയിലേക്ക് പിടിച്ചു കൊണ്ടുപോയത് ഈ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കുട്ടിക്കെതിരെ പരാതി കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പരാതിയുടെ പേരിലൊന്നും കേസെടുക്കാൻ വകുപ്പില്ലല്ലോ. ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലഹരി വസ്തുക്കൾ പിടിക്കപ്പെടണം, അങ്ങനൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ജസ്റ്റ് കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞയക്കാനുണ്ടായത്. അതിനുശേഷം ഈ കുട്ടിക്ക് വൈരാഗ്യം വന്നു. ആരെ, ഈ സുഹൃത്തിൻ്റെ അച്ഛനോട്. സുഹൃത്തിൻ്റെ വീട്ടിൽ കയറിയിട്ട്, അതിക്രമിച്ച് കയറിയിട്ട് സുഹൃത്തിൻ്റെ അച്ഛൻ്റെ കാല് തല്ലിയൊടിച്ചു. അങ്ങനെ കാല് തല്ലിയൊടിച്ചതിന് ശേഷം അത് ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഈ അച്ഛനെ എത്തിച്ചു. അങ്ങനെ അതിൻ്റെ പേരിൽ ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ജുവനൈൽ ഹോമിലേക്ക് പറഞ്ഞയക്കാനുള്ള ധാരണയുമായി തീരുമാനവുമായി. അങ്ങനെ അവിടെ നിന്ന് കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് ഈ കുട്ടിയിൽ നിന്ന് ചെറുപ്പകാലത്ത് ഈ കുട്ടി നേരിട്ട അനുഭവങ്ങളുടെ കഥ ആ കൗൺസിലിംഗ് ചെയ്ത സൈക്കോളജിസ്റ്റ് പങ്കുവെക്കുന്നത്. അതായത് ഈ കുട്ടിക്ക് ചെറുപ്പത്തിൽ അനുഭവിച്ച ഈ പീഡനങ്ങളും ഈ അവഗണനകളും ഈ കുട്ടിയുടെ മനസ്സിൽ വല്ലാതെ ചേക്കേറിയിട്ടുണ്ടായിരുന്നു.
ഈ കുട്ടി ചെയ്തിരുന്ന പണി എന്ന് വെച്ചാൽ കാണാൻ കുറച്ച് ഭംഗിയുള്ള കുറച്ച് നിറമുള്ള കുട്ടികളെ മാത്രമായിരുന്നു ഈ കുട്ടി തിരഞ്ഞെടുത്തിരുന്നത്. ലഹരി ഉപയോഗത്തിനും ഈ കുട്ടിയുടെ വേണ്ടാത്ത ശീലങ്ങളിലേക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ കുട്ടിക്ക് കുറച്ച് കാണാനൊക്കെ ഭംഗിയുള്ള കുറച്ച് നിറമുള്ള കുട്ടികളോട് ഈ കുട്ടിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിരോധമാണ്. പിന്നീട് അവിടെ നിന്നങ്ങോട്ട് ഈ കുട്ടി തോന്നിയ മാതിരിയുള്ള ജീവിതവും വീട്ടിൽ നിന്ന് പുറത്തുപോയി കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ താമസിക്കുക, ഇഷ്ടമുള്ള സ്ഥലത്ത് കിടന്നുറങ്ങുക, ഇതുപോലെ തന്നെ ഒരുപാട് അക്രമ പ്രവൃത്തികളിൽ ഏർപ്പെടുക, ഗുണ്ടാ സംഘങ്ങളുടെ ഒപ്പമൊക്കെ കൂടി, അങ്ങനെയൊക്കെ ആയിട്ട് ആ കുട്ടി ഇപ്പോഴും ആ വീട്ടുകാരുമായി ഒരു ബന്ധവും ഇല്ലാതെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു തെറ്റും ചെയ്യാത്ത ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച് വെറുതെ ഒരു അച്ഛൻ്റെ ഒരു ആരോപണത്തിൻ്റെ പേരിൽ വർഷങ്ങളോളം മാറ്റി നിർത്തപ്പെട്ട ആ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാക്കുന്നതിൽ ആ വീട്ടുകാർ വഹിച്ച പങ്ക് എത്ര വലുതായിരുന്നു. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ക്രൂരനായ ഹിറ്റ്ലറായി വന്നത് എങ്ങനെയാണ്? സ്വന്തം അച്ഛൻ്റെ വീട്ടിലുള്ള ഇടപെടലുകളും മദ്യപിച്ചു വന്നിട്ട് അമ്മയെ മർദ്ദിക്കലും ക്രൂരമായിട്ട് ഹിറ്റ്ലർ എന്ന ചെറിയ കുട്ടിയെ ഉപദ്രവിക്കലും ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ ഹിറ്റ്ലർ എന്ന കൊച്ചു പയ്യൻ വളർന്നു വന്നപ്പോൾ ലോകത്തെ തന്നെ നടുക്കുന്ന തരത്തിൽ, ലോകം തന്നെ വെറുക്കുന്ന തരത്തിൽ ക്രൂരനായ ഹിറ്റ്ലറായി മാറി. അതുപോലെയാണ് നമ്മുടെയൊക്കെ കുട്ടികളുടെ ചെറുപ്പക്കാലത്തുള്ള ഇടപെടലുകൾ, നമ്മൾ അവരോട് എങ്ങനെയാണ് സമീപനം, അതവരെ വലിയ രീതിയിൽ അവരുടെ ക്യാരക്ടറിനെ ബാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് ജനിക്കുന്ന കുട്ടികൾ നിറമുള്ളതോ നിറമില്ലാത്തതോ ഒക്കെ അത് ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ്. സ്വന്തം ഭാര്യയിൽ അവിശ്വസിച്ച ആ അച്ഛനാണ് ഈ കുട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കാരണക്കാരൻ. യാതൊരു തെറ്റും ചെയ്യാത്ത ആ അമ്മയെ അവിശ്വസിച്ചു അവരുടെ ജീവിതവും കുടുംബവും സമാധാനമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായി. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ തീരുമാനിച്ചതും നമ്മൾ മനസ്സിലാക്കിയതും ഒന്നും ആവണമെന്നില്ല യഥാർത്ഥ വസ്തുത. ആ വസ്തുതകളെക്കുറിച്ച് നമ്മൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ള രീതിയിലുള്ള അതിൻ്റെ കണ്ടെത്തലുകൾക്ക് നമ്മൾ പോവുകയാണ് വേണ്ടത്. അല്ലാതെ സ്വന്തം അറിവും സ്വന്തം പരിമിതിയും വെച്ചിട്ട് മനസ്സിലാക്കിയതിനെ വെച്ചിട്ട് ഒരു കുടുംബത്തെ ഇത്തരം ദാരുണമായ രീതിയിലേക്ക്, ഒരു കുടുംബത്തിലെ ഏറ്റവും നന്നായിട്ട് വളരേണ്ട ആ ഒരു കുട്ടിയെ ഇത്തരം വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിൽ ഒരു മാതാപിതാക്കളടുത്തു നിന്നും ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാവരുത്. ഇത് നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജായി മാറട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് എല്ലാവരും ഒരുപോലെയുള്ളവരാണ്. കറുത്തതെന്നോ വെളുത്തതെന്നോ അത് ദൈവം തരുന്നതാണ്. നമ്മളവരെ പൊന്നുപോലെ വളർത്താനും നല്ല രീതിയിൽ അച്ചടക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും അച്ഛനും അമ്മയും ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുപോകേണ്ട പവിത്രമായ ഒരു സംവിധാനമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. അതിനെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മനസ്സുണ്ടാവുക, എല്ലാത്തിനെയും സംശയക്കണ്ണൂടെ കാണുന്ന ആ ഒരു വൃത്തികേടിൻ്റെ മനസ്സിനെ മാറ്റിവെക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.